പുതിയ അധ്യയന വർഷം തുടങ്ങി. മൂന്നര ലക്ഷം കുട്ടികൾ ഇന്ന് പുതുതായി ഡിജിറ്റൽ ക്ലാസ് മുറികളിലെത്തി. പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമാണെന്ന് വെർച്വൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അധ്യാപകർ കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ ഘട്ടംഘട്ടമായി സൗകര്യമൊരുക്കും. കോവിഡ് മൂന്നാം തരംഗം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികൾ സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത ഘട്ടമായി ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങുമെന്നും റെഗുലർ ക്ലാസുകൾ എങ്ങനെ തുടങ്ങാൻ സാധിക്കുമെന്ന് പഠനം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് 30 പേർ മാത്രം പങ്കെടുത്ത പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. കവി മുരുകൻ കാട്ടാക്കട എഴുതി രമേശ് നാരായണൻ ഈണമിട്ട പ്രവേശനോത്സവ ഗാനത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. പരിപാടി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്തു. പ്രവേശനോത്സവ ചടങ്ങ് പകർന്നു നൽകുന്ന ഉത്സാഹത്തിനും സന്തോഷത്തിനും കുറവുണ്ടാകേണ്ടതില്ല. കാരണം ഇത് പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമിടലാണ്. സ്വന്തം അധ്യാപകർ തന്നെ കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം ഇക്കുറി ഉണ്ടാകും. ഇതോടെ ശരിയായ അർത്ഥത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം നൽകാനാവും. ഘട്ടം ഘട്ടമായാവും ഇത് നടപ്പാക്കുക. ഇപ്പോൾ കോവിഡിൻ്റെ 2-ാം തരംഗമാണ്. ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3-ാം തരംഗം ഉണ്ടാകാതിരിക്കാൻ കടുത്ത ജാഗ്രത വേണം. കുട്ടികൾ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കണം. ഡിജിറ്റൽ ക്ലാസ്സുകളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അധ്യാപകരെ നേരിൽ കാണുവാനും ചോദ്യം ചോദിക്കുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു വർഷമായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോവിഡ്-19 ഈ വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ മെല്ലെ മെല്ലെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.